കേരളത്തിലെ എന്നത്തെയും വലിയ ആരോപണങ്ങളിലൊന്നാണ് ബിനാമി ഇടപാടിൽ ഭൂമി വാങ്ങിക്കൂട്ടുക എന്നുള്ളത്. പല വ്യക്തികളെ കേന്ദ്രീകരിച്ചും ഇത്തരം ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി അത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്ക് കേരളം മാറുകയാണ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. സംസ്ഥാനത്ത് എല്ലാ ഭൂ ഉടമകൾക്കും ആധാർ അധിഷ്ഠിത യുണീക്ക് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടുകൂടിയാണ് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രംഗത്തും അല്ലെങ്കിൽ ബിനാമി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രംഗത്തും വലിയ വിപ്ലവത്തിന് കളം ഒരുങ്ങുന്നത് എന്ന് ചുരുക്കി പറയാൻ കഴിയും. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇതെങ്കിലും ഒരു വർഷമായി നടപ്പിലാക്കാതെ കിടന്ന പദ്ധതിക്കാണിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ജീവൻ വെച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ പദ്ധതി പ്രകാരം ഭൂ ഉടമയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അതേപോലെ കള്ളനാണയങ്ങൾക്ക് എന്തെല്ലാം തിരിച്ചടികളാണ് ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം. പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഒരാൾക്ക് എവിടെയൊക്കെ ഭൂമി ഉണ്ടെങ്കിലും അത് ഒറ്റ തണ്ടപ്പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. ആധാർ ലിങ്ക് ചെയ്യുന്നതിന് ഭൂമി ഉടമ വില്ലേജ് ഓഫീസിൽ പോകേണ്ടതില്ല. നടപടികൾ പൂർത്തിയാകുന്നതോടെ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് റവന്യൂ പോർട്ടലിൽ നിശ്ചിത സമയം ഭൂ ഉടമയ്ക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും ആധാറിൽ പൗരന്റെ സ്വകാര്യ വിവരങ്ങളും ഉള്ളതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു നിലപാട് വരികയും അങ്ങനെ നീണ്ടുപോവുകയും ചെയ്ത പദ്ധതിയാണിത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ കേന്ദ്രത്തോട് പ്രത്യേക അനുമതി തേടിയാണ് ഇപ്പോൾ ഈ അനുമതി വാങ്ങിയിരിക്കുന്നത്, അനുമതി പത്രം വാങ്ങിയിരിക്കുന്നത്. ഒറ്റ തണ്ടപ്പേർ വരുന്നതോടെ ഓരോ വ്യക്തിക്കും സംസ്ഥാനത്ത് എത്ര ഭൂമി കൈവശമുണ്ട് എന്ന് കണ്ടെത്താനാകും. ഉദാഹരണമായി ഇപ്പോൾ ഒരാൾക്ക് ആലപ്പുഴ ജില്ലയിൽ ഒരു ഭൂമി ഉണ്ടെന്ന് വെക്കുക, അയാൾക്ക് തന്നെ കൊല്ലത്തോ കാസർഗോഡോ ഭൂമി ഉണ്ടെന്ന് വെക്കുക. ഈ മൂന്ന് ഭൂമിയെയും പരസ്പരം ലിങ്ക് ചെയ്യാതെയാണ് നിൽക്കുന്നത്. അയാൾക്ക് ആലപ്പുഴയിലെ ഭൂമി ആലപ്പുഴയിലെ ഭൂമി മാത്രമായി നിൽക്കും അയാളുടെ പേരിൽ, അതേപോലെ തന്നെ കാസർഗോട്ടെ ഭൂമി കാസർഗോട്ടെ ഭൂമിയായി നിൽക്കും. ഇയാൾക്ക് ഈ രണ്ട് ഭൂമിയുടെയും അല്ലെങ്കിൽ ഈ മൂന്ന് ഭൂമിയുടെയും ഉടമസ്ഥനാണ് ഇയാൾ എന്ന് തെളിയിക്കാൻ പാടാണ്. ഈ ആധാർ ലിങ്ക് വരുന്നതോടുകൂടി അത്തരമൊരു സാധ്യത അടയുകയാണ്. കാരണം അതുകൊണ്ട് തന്നെ ബിനാമി ഇടപാടിൽ ഒരാൾക്ക് ഇത്തരത്തിൽ മൂന്ന് ജില്ലകളിൽ ഭൂമി വാങ്ങിക്കൂട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ വ്യക്തിക്ക് 7.5 ഏക്കറും കുടുംബത്തിന് 15 ഏക്കറുമാണ് പരമാവധി കൈവശം വയ്ക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി. മാതാവും പിതാവും വിവാഹം കഴിക്കാത്ത മക്കളടങ്ങുന്ന കുടുംബത്തിനാണ് 15 ഏക്കർ. 1970 ഭൂപരിഷ്കരണ നിയമം വഴി പ്രത്യേക ഒഴിവ് ലഭിച്ച തോട്ടം ഉടമകൾക്ക് ഇത് ബാധകമല്ല. ഒറ്റ തണ്ടപ്പേർ വരുന്നതോടെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഏതാണ്ട് 90-95% വരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇനി എന്തെല്ലാമാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പരിശോധിക്കാം. ഒന്ന്, അധിക ഉള്ള ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരാൾക്ക് വരുമാനത്തിൽ കവിഞ്ഞ അല്ലെങ്കിൽ അയാൾക്ക് നിശ്ചയിച്ച പ്രകാരമുള്ള ഭൂമിയിൽ അധികം ഭൂമി ഉണ്ട് എങ്കിൽ ഈ പദ്ധതി പ്രകാരം കണ്ടെത്താനാവും. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഓൺലൈൻ സേവനം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഭൂരേഖകൾ കൂടുതൽ കൃത്യത, പലപ്പോഴും പ്രമാണങ്ങളും മുൻ പ്രമാണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മുൻ പ്രമാണങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ പ്രമാണത്തിൻ്റെ ഉടമയ്ക്ക് ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിപ്പോകും എന്നുള്ളതാണ് പുതിയ ഇതിൻ്റെ പ്രത്യേകത. വിവിധ ക്ഷേമ പദ്ധതികൾ ആനുകൂല്യം പറ്റുന്നവരിൽ അനർഹരെ കണ്ടെത്താനാകും. 5 സെൻറ്റ് ഭൂമി വാങ്ങി ഇത് കരഭൂമിയെങ്കിൽ വീട് വയ്ക്കുന്നതിന് ഇത് കരഭൂമിയാക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നു. ഇതിൽ പലർക്കും മറ്റ് ജില്ലകളിൽ ഭൂമി ഉള്ളത് മറച്ചു വെച്ചായിരിക്കും. ഇനി അത് സാധ്യമല്ല. ഭൂമിയുടെ യഥാർത്ഥ വിവരങ്ങൾ നൽകിയേ മതിയാവുകയുള്ളൂ. കള്ളനാണയങ്ങളെ കൃത്യമായി വേർതിരിച്ച് മാറ്റി യഥാർത്ഥ ഉടമയ്ക്ക് ഈ ഭൂമി ലഭിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ഭൂമി എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആധാറുമായി ലിങ്ക് ചെയ്യുന്ന ഈ പദ്ധതിയുടെ പ്രത്യേകത.